ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പി സി ജോർജ് MLA. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് സമുദായ സംഘർഷത്തിനാണെന്ന് പി സി ജോർജ് പത്തനംതിട്ടയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു മുസ്ലിം നാമധാരിയായ സ്ത്രീയെ പോലീസ് അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം വളരെ മ്ലേച്ഛമായിരുന്നു. വസ്ത്രമുടുക്കാതെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അവർക്ക് പോലീസ് യൂണിഫോം നൽകിയത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പി സി ജോർജ് ആവശ്യപ്പെട്ടു. ഒപ്പം ഇന്ന് വിളിച്ചു ചേർത്ത 4 സംസ്ഥാനങ്ങളിലെ ദേവസ്വം മന്ത്രിമാരുടെ യോഗത്തിൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ മാത്രമാണ് പങ്കെടുത്തത്. ഈ യോഗത്തിൽ നിന്നും പിണറായി വിജയൻ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഈ യോഗം സംസ്ഥാനത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയതെന്നും പി സി ജോർജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാണ് പിണറായി വിജയൻ അച്ചാരം മേടിച്ചിരിക്കുന്നത് അന്വേഷിക്കേണ്ട ഗതിയാണ്. എന്തിനാണ് ഈ കലാപം സൃഷ്ടിക്കുന്നത്? നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടോ? പ്രളയ ദുരന്തം, ആ പ്രളയ ദുരന്തത്തിൽ നശിച്ചു കിടക്കുന്ന കേരളം, ആ കേരളത്തിന് പണം എന്താ കിട്ടും നോക്കി നടക്കുക, കൈ നീട്ടി തെണ്ടിക്കൊണ്ട് നടക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, എരുമേരി കോരത്തോട് മേഖല MLA ഈ വലിയ ആ 5 ഹൈന്ദവ മതവിശ്വാസികൾ പോലുമല്ല, അതാണ് ദുഃഖം. അതിനകത്ത് മറ്റു മതസ്ഥരാണ്. അപ്പൊ സമുദായ സംഘർഷം കൂടി ഉണ്ടാക്കാനാണ് പിണറായിയും പിണറായിയുടെ പോലീസ് ശ്രമിച്ചത്. അവിടെയാണ് പ്രശ്നം. മുസ്ലിം പേരുള്ള, ക്രിസ്ത്യൻ പേരുള്ള ഭർത്താവുള്ള, സ്ഥിരമായി തുണി കൊടുക്കാതെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് ആദ്യം ചോദിക്കുന്നത്. ആ പോലീസ് ഓഫീസർമാരെല്ലാം കെട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കല്ലേ? നാണമില്ല ഇവരൊക്കെ എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ആ പെൺകുട്ടിയെ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തിന് ആ പെൺകുട്ടിയെ പോലീസ് വേഷം കെട്ടിച്ചു? പോലീസുകാരുടെ പുറകെ കയറ്റിയാണോ? അവിടെ കുറച്ചു നേരം നിന്നായിരുന്നു. അപ്പോ ആ പെൺകുട്ടി ഏതെങ്കിലും ആണെങ്കിലും പോലീസ് ഊരിയിട്ട പോലീസ് വേഷം എടുത്ത് ഇട്ടതായിരിക്കാം. അതിനുള്ള അവസരം ഉണ്ടായി കാണുമായിരിക്കും അവിടെ. അത് കൂടുതൽ പറയുന്നില്ല. ഇനിയിപ്പോ ഒന്ന് ആലോചിച്ച്, പോലീസ് വേഷം കയറി ഏത് നിയമപ്രകാരം ആ സ്ത്രീയെ പോലീസ് വേഷം 5 സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുക്കാതെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഇത് വളരെ അപമാനകരമായി പോയി. കേരളത്തിലെ ജനങ്ങൾക്കാണ് നാണക്കേട്. മുഖ്യമന്ത്രിക്ക് നാണക്കേടില്ല, കാരണം അധികാർക്ക് നാണം എന്താണെന്ന് അറിയില്ലല്ലോ. നാണം എന്താണെന്ന് അറിയാവുന്നവർക്കല്ലേ നാണക്കേട്. പക്ഷെ അയ്യപ്പ ഭക്തന്മാരായ ജനങ്ങൾക്ക് നാണക്കേടായി പോയി. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും സത്യം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഭരണഘടന Article 25 വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമാണ്. വിശ്വസിക്കാതെ ഇരിക്കാനുള്ള പിണറായി വിജയന്റെ അവകാശത്തെ അദ്ദേഹത്തിന് സ്വീകരിക്കാം, വിശ്വസിക്കാനുള്ള എന്റെ അവകാശത്തെ അദ്ദേഹം അംഗീകരിക്കണം. അതാ മര്യാദ. അയ്യപ്പ ഭക്തന്മാർ കോടിക്കണക്കായ കേരളത്തിലെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല, ഇന്ത്യയിൽ വിദേശത്തുമുള്ള കോടിക്കണക്കായ 5.5 കോടിയോളം അയ്യപ്പ ഭക്തന്മാരാണ് മണ്ഡലകാലത്ത് അവിടെ എത്തിച്ചേരുന്നത്. ആ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ തല്ലിച്ചതച്ചും പേടിപ്പിച്ചും ഈശ്വരവിശ്വാസം ഇല്ലാതാക്കാം, അയ്യപ്പനെ നിഷ്പ്രഭമാക്കാന്ന് പിണറായിയപ്പനെ മഠയൻ ചിന്തിക്കുന്നതിൽ ദുഃഖമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിണറായി ഇനിയെങ്കിലും പിന്മാറണം. ഇന്നത്തെ കോൺഗ്രസ് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിര എന്താണ്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയെ കലാപ ഭൂമിയാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കരുത്. അതാണ് എന്റെ അഭ്യർത്ഥന. അത് പുള്ളിയെ ആക്രമിക്കുകയായിരുന്നു എന്ന എന്താ വിഷയം? അയാൾ ഉറങ്ങി കിടക്കുക. ഇത്രയും വലിയ സപ്പോർട്ട് ആയിട്ട് അയാൾ അറിഞ്ഞു തന്നു. അയാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥാനം ആയിക്കഴിഞ്ഞു. അയാളെ നിങ്ങൾ അറിയത്തില്ലേ? അയാളെ സ്ഥാനം എന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ സ്ഥാനം ആയിക്കൊള്ളത് CPM. ആ പിണറായി ഓടിച്ചെന്നില്ല കാളെ. ആ ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് പിണറായി ഓടിച്ചു. അതിന്റെ അർത്ഥം എന്താ? ആ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അവിടെ മുഴുവൻ ക്യാമറ കണ്ണിനകത്ത ക്യാമറ പോലീസ് മുഴുവൻ നോക്കിയിട്ടും ക്യാമറ അതിൽ ഒന്നും കാണാനില്ല. അപ്പൊ എന്തിനാ ക്യാമറ ഓഫ് ചെയ്തിട്ടത്? ഈ സ്വാമി എന്തിനാ ഇത് ഓഫ് ചെയ്തിട്ടത്? ആ സ്വാമി അങ്ങനെയുള്ള സ്വാമിയെന്നില്ല, അപ്പുറം ഇപ്പുറം അവരുടെ പെണ്ണുമായിട്ട് നടക്കുന്ന സ്വാമിയാണ്. അയാളെ പറ്റി ഞാനോട് ചോദിക്കില്ലേ? ഞാൻ വല്ലതും പറഞ്ഞു പിന്നെ അത് കേസ് കളിക്കാൻ നേരമില്ല. ഒന്ന് ആലോചിച്ചേ,
അമ്മ കരഞ്ഞുകൊണ്ട് ഇന്നലെ വീട്ടില് അവര് ആത്മാർത്ഥമായി നോമ്പ് നിന്നിട്ട് പോയതാ. ഒന്ന് ആലോചിച്ച്, മകനെ കൊണ്ടാ പോയത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ. അവര് സമരം എന്താന്ന് അറിയത്തില്ല, ഏറ്റിരിക്കാ അവരെ പടം കൊടുത്തില്ല. അധികം നോക്കിയപ്പോ പോലീസുകാരനോട് ചെന്നവരുടെ എല്ലാം എടുത്തുള്ള എന്റെ പടം കൊണ്ടായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാതെ എനിക്കറിയത്തില്ല. ഞാനുണ്ടായിരുന്നു, ഞാൻ ഇനിയും കാണും, മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഈ അറസ്റ്റുകളുടെ കൂട്ടത്തിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് പറയുന്നത്, ഈ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്ത എസ് ഡി പി ഐക്കാരെ ഒന്നും ഇതുപോലെ സംഘടിതമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണല്ലോ ഒരു ആരോപണമുള്ളത്. മീശയുടെ അപ്പനെ പിണറായിക്ക് പേടിയാ, മീശയുടെ അപ്പനെ പേടിയുണ്ട് പിണറായിക്ക്. ആ എസ് ഡി പി ഐക്കാർ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? പറ എന്തുകൊണ്ടായിരിക്കും? അതാ പറഞ്ഞ മീശയുടെ അപ്പനെ പേടിയുണ്ട്, മനസ്സിലായില്ലേ? കത്തൊന്നും അങ്ങനെക്കറിയാം. പാവപ്പെട്ട ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഒളിച്ചു വെക്കണ്ട. ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് മാന്യതയുടെ സംസ്കാരമാണ്, ഭാരതത്തിന്റെ സംസ്കാരമാണ്, ഋഷീശ്വരന്മാരുടെ സംസ്കാരമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏതവരും ഹിന്ദു സംസ്കാരത്തിന് മുതുകുന്ന് കയറി ഡാൻസ് കളിക്കാം, ആ പാവങ്ങൾ മിണ്ടു തരാം. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? വേറെ ഏത് മതങ്ങളാണ് സമ്മതിക്കുമോ? ഇതിനു മുമ്പ് എന്തെല്ലാം കലാപമുണ്ടായാലും ഹൈന്ദവ സംസ്കാരം ക്ഷമയുടേതായതുകൊണ്ട്, ഋഷീശ്വരന്മാര് പഠിപ്പിച്ച മാന്യതകളുണ്ട്. എന്തുവാകാം അവരോ ഞാൻ പറയുന്നത്, ഹിന്ദു ഉണരണം. ആരാ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. ഹിന്ദു ഉണരണം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ. ആ ഉണരണം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആഗോളം അങ്ങോളം ഇങ്ങോളമുള്ള ഹിന്ദു ഉണർന്നിട്ടുണ്ട്. നിങ്ങൾ ഉറങ്ങരുത്, അതാണ് എന്റെ അഭ്യർത്ഥന. ഹിന്ദു ഉണർന്നു, ഇനി ഉറങ്ങരുത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾ ഓർക്കണം, അത്രയുള്ളൂ.